നമസ്കാരം. ഓണം സ്പെഷ്യൽ ഗ്രന്ഥപുരയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഒരു ഓണക്കാലം അല്ലേ. ഓണം എന്ന് പറയുന്നത് പാട്ടുകളുടെ ഓണം കൂടിയാണ്. എത്ര എത്ര നാടോടി പാട്ടുകളുണ്ട് ഓണം കേന്ദ്രമായി വരുന്നത്. മാവേലി നാടുവാണിയുടെ ഗാനം അതിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് സിനിമാ ഗാനങ്ങളുമുണ്ട്. മലയാള കവിത എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ഓണക്കവിതകളുണ്ട്. നമ്മുടെ ഒട്ടുമിക്ക കവികളും ഓണക്കവിതകൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഓണക്കവിത എഴുതിയ കവിയാണ് ശ്രീ മധുസൂദനൻ നായർ. എവിടെയാണ് ആ വ്യത്യസ്തത? എന്താണ് ആ വ്യത്യസ്തത? ഇന്ന് അദ്ദേഹത്തിൻ്റെ കവിതയാണ് ഗ്രന്ഥപുരയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപ് രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ. നമ്മൾ ഓണത്തിൻ്റേതായി വിശ്വസിക്കപ്പെടുന്ന ഐതിഹ്യമുണ്ടല്ലോ, വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ കഥ, അത് മലയാളിയുടെ ഒരു നാടൻ ഐതിഹ്യം മാത്രമാണ്. നമ്മുടെ പുരാണത്തിൽ പരാമർശിച്ചിട്ടുള്ള കഥ ഇങ്ങനെയല്ല. വാസ്തവത്തിൽ മഹാബലി എന്ന രാജാവ് കേരളം ഭരിച്ചിട്ടില്ല. കേരളം എന്ന് മാത്രമല്ല, ഭൂമിയിൽ ഒരിടവും ഭരിച്ചിട്ടില്ല. വാൽമീകി രാമായണത്തിലാണ് ആദ്യമായി ഈ വാമന അവതാരത്തെക്കുറിച്ച് പറയുന്നത്. പിന്നീടാണ് പല പുരാണങ്ങളിലേക്കും അത് മാറുന്നത്. യഥാർത്ഥത്തിലുള്ള വാമനാവതാര കഥ ഇങ്ങനെയാണ്. ദേവന്മാരും അസുരന്മാരും ഉണ്ടായിരുന്നു. അസുരന്മാർ വ്യാപിച്ചു. അപ്പോൾ ഇന്ദ്രൻ അസുരന്മാരോട് പറഞ്ഞു, നമുക്ക് ഈ ലോകം ഭാഗിച്ചെടുക്കാം. അസുരന്മാർ ചോദിച്ചു, എങ്ങനെ? അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഈ വാമനനെ നോക്കൂ, ചെറിയ രൂപം, ഇദ്ദേഹം അളക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെ മൂന്നടി ചുവട് ഇദ്ദേഹം അളക്കും, അത് മതി നമുക്ക്, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ എടുത്തോളൂ. അസുരന്മാർ അത് കേട്ട് സന്തോഷിച്ചു, ആയിക്കോ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഇന്ദ്രൻ വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് വളർന്നു. ആദ്യ ചുവടുകൊണ്ട് പ്രപഞ്ചം മൊത്തം അളന്നു. രണ്ടാമത്തെ ചുവടുകൊണ്ട് വേദമളന്നു. മൂന്നാമത്തെ ചുവടുകൊണ്ട് വാക്കളന്നു. അങ്ങനെ അസുരന്മാർ പുറത്തായി. ഇതാണ് യഥാർത്ഥത്തിൽ വാമനാവതാരത്തിൻ്റെ കഥ. പക്ഷേ പിന്നീട് പറഞ്ഞ് ഈ കഥ വാമനൻ്റെയും മഹാബലിയുടെയും കഥയായി മാറി. കേരളീയരായ നമ്മൾ ചിന്തിക്കുന്നത് വാമനൻ്റെ ഭാഗത്ത് നിന്നല്ല, നമ്മൾ മഹാബലിയുടെ ഭാഗം കിട്ടി വന്നവരാണെന്ന്. അതായത് നമ്മൾ അസുരന്മാരായ ഗണത്തിൽപ്പെടുന്നതാണല്ലോ മഹാബലി, ആ ഗണത്തിൽപ്പെടുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തിൽ ഊന്നിക്കൊണ്ട് കവിത എഴുതിയിരിക്കുകയാണ് ശ്രീ മധുസൂദനൻ നായർ. അദ്ദേഹം പുതിയ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്ന കവിതയാണ് ഇത്. ഈ കവിതയിൽ ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അസുരന്മാരായ നമുക്ക് പലരും വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ അത് തരാം, ഇത് തരാം, അന്ധക വിത്ത് വരെ തരാം എന്നൊക്കെ പറയുമ്പോൾ, സ്വർഗം കിട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ അസുരന്മാർ നമ്മുടെ എല്ലാം അവർക്ക് കൊടുത്തിട്ട് അവസാനം പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുന്നു. ഇതാണ് ഈ കവിതയിലെ ഒരു സാരാംശം. അപ്പോൾ സ്വർഗം കിട്ടുമെന്ന് കിനാവ് കാണുന്ന മനുഷ്യനാണ്. അതാണ് ഓണക്കിനാവ് എന്ന കവിതയിലൂടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ചിറ്റാട തേടുന്ന ചിങ്ങമാസം, മുറ്റത്ത് പൂവിടാൻ കാത്തു നിൽക്കേ, അത്തം കഴിഞ്ഞേത് പൂക്കളെന്നേ, ചിത്തം പകർന്നു നീയോർത്തു നിൽക്കേ. ചിറ്റാട തേടുന്ന ചിങ്ങമാസം, മുറ്റത്തു പൂവിടാൻ കാത്തു നിൽക്കേ, അത്തം കഴിഞ്ഞേത് പൂക്കളെന്നേ, ചിത്തം പകർന്നു നീയോർത്തു നിൽക്കേ. ശ്രീ മധുസൂദനൻ നായർ എഴുതി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ കവിത കേൾക്കാം. ചിറ്റാടത്തേടുന്ന ചിങ്ങമാസം, മുറ്റത്തു പൂവിടാൻ കാത്തു നിൽക്കേ, അത്തം കഴിഞ്ഞേതു പൂക്കളെന്നേ, ചിത്തം പകർന്നു നീ ഓർത്തു നിൽക്കേ. ചിറ്റാടത്തേടുന്ന ചിങ്ങമാസം, മുറ്റത്തു പൂവിടാൻ കാത്തു നിൽക്കേ, അത്തം കഴിഞ്ഞേതു പൂക്കളെന്നേ,
ചിത്തം പകർന്നു നീ ഓർത്തു നിൽക്കേ. കണ്ണിൽ വെളിച്ചമോ ഉപ്പിറപ്പോ എഴുന്ന നാളിൻ്റെ തുള്ളി നീരോ. ഓണം നമുക്കെന്നുമെന്തു തന്നു, ഒരാണ്ടു നീളും കിനാവു തന്നു. ഓണം നമുക്കെന്നുമെന്തു തന്നു, ഒരാണ്ടു നീളും കിനാവു തന്നു. ഓർമ്മയ്ക്കൊരുഞ്ഞാല ഓടി വള്ളം, ഓരോ ദിനവും കൊതിപ്പിണക്കം. പുത്തൻ കസവിൻ തഴമ്പു തന്നു, പത്തടി പാട്ടിൻ വയമ്പു തന്നു. പുത്തൻ കസവിൻ തഴമ്പു തന്നു, പത്തടി പാട്ടിൻ വയമ്പു തന്നു. നോക്കിൽ ചിരിക്കും കുശുമ്പു തന്നു, വാക്കിൽ വെളുക്കും കറുപ്പു തന്നു. നോക്കിൽ ചിരിക്കും കുശുമ്പു തന്നു, വാക്കിൽ വെളുക്കും കറുപ്പു തന്നു. ഓതുവാനേറെ കഥകൾ തന്നു, ഓടങ്ങളിൽ ഒളിപ്പോരു തന്നു. മാലോകരെ കാളുമാളുവാന മാനാഭിമാനം പൊലിച്ചു തന്നു. വാങ്ങുവാനേറെ കുമിച്ചു തന്നു, വായ്പയിൽ വായിക്കുന്ന വേവു തന്നു. ഓണമാണ് ഓണമാണെന്നു തോന്നും തോന്നലിൽ നമ്മെ പൊതിഞ്ഞു തന്നു. വിവിധ കാണത്തിൻ കിതപ്പു തന്നു, കുറ്റിനു വീണ്ടും കടങ്ങൾ തന്നു. കമ്പകം തേന്മാവുമാര്യവേപ്പും തുമ്പയും പൂവാങ്കുരുന്നിലയും ചിറ്റാടലോടകവേലിനൂഴും ചിറ്റമതും ചെറുപ്പുള്ളടിയും തിങ്ങും പറമ്പു ഞാൻ തീറു നൽകി. എങ്കിലെന്തോണം നമുക്കുമെത്തി പട്ടണത്തിങ്ങലിൽ തമ്മിലെന്തോ നഷ്ടമാകുമ്പോഴും നാം നടന്നു. ഒട്ടുനേരത്തെ തിളക്കമല്ലേ, മട്ടത്തു നീയും ചമഞ്ഞതല്ലേ. ഒട്ടുനേരത്തെ തിളക്കമല്ലേ, മട്ടത്തു നീയും ചമഞ്ഞതല്ലേ. ഇഷ്ടങ്ങളിൽ കിളിയാകുമെങ്കിൽ നഷ്ടങ്ങളൊന്നുമേ നഷ്ടമല്ല. ഇഷ്ടങ്ങളിൽ കിളിയാകുമെങ്കിൽ നഷ്ടങ്ങളൊന്നുമേ നഷ്ടമല്ല. കൂടയിലോണം നിറച്ചു വാങ്ങി, മോടി വിളക്കി കുളിച്ചു നീങ്ങി. ഉത്രാടമേലിൽ നിലാവുമായി എത്തി നാം ഓണത്തിരുപടിക്കൽ, എത്തി നാം ഓണത്തിരുപടിക്കൽ. ദാനം കൊടുത്ത മഹാസുരന്റെ ദായക്രമമാണ് എനിക്കു ഭാഗം. പേരും പൊരുളും കൊടുക്കിലെന്തേ, ഓരും നമുക്കീ സുഖോപഭോഗം. ഓണം പതഞ്ഞു പതഞ്ഞു പൊങ്ങി, ഓണത്തിലായിരുന്നെന്നെ ഞാൻ മയക്കി. സ്വപ്നത്തിൽ ഇന്ദ്രൻ ചിരിച്ചു വന്നു, സ്വർഗം തുറന്നെന്റെ മുന്നിൽ നീട്ടി. സ്വർഗം തുറന്നെന്റെ മുന്നിൽ നീട്ടി. ഭൂലോകവും നാം പകുത്തെടുക്കാം, മൂവടി മാത്രമെനിക്കു വേണ്ടു. ഭൂലോകവും നാം പകുത്തെടുക്കാം, മൂവടി മാത്രമെനിക്കു വേണ്ടു. ഭൂസ്വർഗമെല്ലാം നിനക്കു തന്നെ, ഭൂരിഭോഗങ്ങൾ നിനക്കു തന്നെ, പൂങ്കാവനങ്ങൾ നിനക്കു തന്നെ, പൂവിടും പുണ്യം നിനക്കു തന്നെ, പുത്തരിച്ചോറും നിനക്കു തന്നെ, പത്തായമെല്ലാം നിനക്കു തന്നെ. വിദ്യിടം മാത്രമെനിക്കു വേണ്ടു,
നിത്തിനം മാത്രമെനിക്കു വേണ്ടു എൻ്റെ ഈ വാമനൻ ബ്രഹ്മചാരി കുറ്റടി വച്ച് കുറിച്ചെടുക്കും. സമ്മതം സമ്മതം ഞാൻ തുടിച്ചു വാമനൻ വിശ്വം കവിഞ്ഞുയർന്നു. സമ്മതം സമ്മതം ഞാൻ തുടിച്ചു വാമനൻ വിശ്വം കവിഞ്ഞുയർന്നു. പാദം എൻ താഴും ശിരസിൽ വച്ചു പാതാളം എൻ മുന്നിൽ വാ തുറന്നു. എന്നാലും എങ്ങോ തുടിക്കയല്ലോ എന്നെ ഉണർന്നേ പിടിക്കയല്ലോ. ഉള്ളം വിടർന്ന നിന്നിൻ പൂവിളികൾ കള്ളം തൊടാത്ത കുറുമൊഴികൾ. ഇപ്പോൾ നമ്മൾ കേട്ടത് വ്യത്യസ്തമായ ഒരു ഓണക്കവിതയാണ്. ഇനി നമ്മുടെ മലയാള സാഹിത്യം എടുത്താൽ ഒട്ടനവധി ഓണക്കവിതകളുണ്ട്, പി കുഞ്ഞിരാമൻ നായരുടെയും വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ്റെയും തുടങ്ങിയവരുടെ. എന്തായാലും വരും എപ്പിസോഡുകളിൽ ആ കവിതകളൊക്കെ കേൾക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.